നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി ഐയുടെ 4 ലോക്സഭാ സീറ്റിലും പുതുമുഖങ്ങൾ മത്സരിക്കാൻ സാധ്യത. സി പി ഐയുടെ 4 ലോക്സഭാ സീറ്റിലും പുതുമുഖങ്ങൾ മത്സരിക്കാൻ സാധ്യത. അതത് ജില്ലാ നേതൃത്വങ്ങളിൽ നിന്ന് ഉയരുന്നതും സംസ്ഥാന നേതൃത്വം സജീവമായി പരിഗണിക്കുന്നതും ഈ ആശയമാണ്. ഔദ്യോഗികമായി പാർട്ടി വേദികളിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും യോജിച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായി അനൗപചാരിക കൂടിയാലോചനകൾ നേതൃത്വത്തിൽ തുടങ്ങി. തൃശൂരിനെ പ്രതിനിധീകരിക്കുന്ന സി എം ജയദേവൻ മാത്രമാണ് ലോക്സഭയിൽ സി പി ഐക്കുള്ളത്. മറ്റൊരു സംസ്ഥാനത്തു നിന്നും പാർട്ടിക്ക് എം പി ഇല്ലാത്തതിനാൽ ഇത്തവണ ശ്രദ്ധിച്ചും കണ്ടും സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്ത് ഏത് വിധേനയും കൂടുതൽ പേരെ കേരളത്തിൽ നിന്ന് ലോക്സഭയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടി. അതുകൊണ്ട് തന്നെ മത്സരിക്കുന്ന 4 സീറ്റിലും സി പി എമ്മിനേക്കാൾ മുമ്പ് തന്നെ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. തിരുവനന്തപുരത്ത് സി പി എമ്മിന് കൂടി താല്പര്യമുള്ള സ്ഥാനാർത്ഥിയെയാണ് തിരയുന്നത്. നേരത്തെ തിരുവനന്തപുരത്ത് ജയിച്ചിട്ടുള്ള മുൻ സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രനെ വീണ്ടും നിർത്തണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും മത്സരിക്കാനില്ലെന്ന് നേതൃത്വത്തോട് അദ്ദേഹം തീർത്തു പറഞ്ഞു. ഇതേ തുടർന്നാണ് നമ്പി നാരായണന്റെ പേര് സജീവമായി ചർച്ചയിൽ വന്നത്. അദ്ദേഹത്തിന്റെ പ്രായവും മത്സരിക്കാനുള്ള താല്പര്യവും കണക്കിലെടുക്കേണ്ടി വരും. ബെന്നറ്റ് എബ്രഹാമിനെ നിർത്തി കഴിഞ്ഞ തവണ പഴികേട്ടതിനാൽ പാർട്ടിക്കാരനെ തന്നെ ഇത്തവണ മതിയെന്ന് വാദിക്കുന്നവരുമുണ്ട്. വനിതാ മതിലിന്റെ മുഖ്യ സംഘാടകരിലൊരാളായ പുന്നല ശ്രീകുമാർ മാവേലിക്കരയിലെ സി പി ഐ സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹമുണ്ടെങ്കിലും പാർട്ടി കേന്ദ്രങ്ങൾ നിഷേധിക്കുന്നു. സമുദായ സംഘടനാ നേതാവിനെ സി പി ഐ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യമാണ് അവരുടേത്. വനിതാ ദളിത് ആക്ടിവിസ്റ്റും പരിഗണനയിലുണ്ട്. തൃശൂരിൽ 2009 തോൽക്കുകയും 2014 വിജയിക്കുകയും ചെയ്ത സി എൻ ജയദേവന് 3rd തവണ അവസരം നൽകണമോ എന്നതിൽ നേതൃത്വത്തിൽ എതിരഭിപ്രായവുമുണ്ട്. ജയദേവന് വേണ്ടി മാറേണ്ടി വന്നാൽ മുൻമന്ത്രി കെ പി രാജേന്ദ്രനാകും ആദ്യ പരിഗണന. 4th സീറ്റായ വയനാട്ടിൽ കഴിഞ്ഞ തവണ ഒരു കൈ നോക്കിയ സത്യൻ മുഖേരിയെ തന്നെ വീണ്ടും നിർത്താമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും പൊതുസമ്മതനായ പുതുമുഖത്തിനെ അവിടെ ചലനം സൃഷ്ടിക്കുമെന്ന വാദഗതി വെച്ചുള്ള അന്വേഷണവും നടക്കുന്നു. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.